അന്ധവിശ്വാസങ്ങളുടെ വിളനിലമാണ് സിനിമാ രംഗം. മലയാള സിനിമാ രംഗവും അതിൽ നിന്ന് വിഭിന്നമല്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മലയാള സിനിമാ രംഗത്തുണ്ട്. 80കളിൽ മലയാള സിനിമാ രംഗത്തെ, മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് കോരച്ചായൻ്റെ, കോരച്ചേട്ടൻ്റെ കോരച്ചീട്ടുകളായിരുന്നു. കോരച്ചേട്ടൻ ചീട്ടുകൾ കറക്കി പറയും, ഇന്നയാൾ മതി അഭിനയിക്കാൻ, ഇന്നയാൾ നായകനാകണം, ഇന്നയാൾ വില്ലനാകണം, ഇന്ന നടി നായകൻ്റെ നായികയായി വരണം. മാത്രമല്ല തിരക്കഥയിലും കോരച്ചേട്ടൻ കയറി പണിയും. തിരക്കഥ ട്രാജഡി വേണോ കോമഡി വേണോ എന്ന് തീരുമാനിക്കുന്നത് കോരച്ചേട്ടനാണ്. കോരച്ചീട്ടുകൾ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എസ് എൻ സ്വാമിയും ജോഷിയും ചക്കരയും മത്താജനുമൊക്കെ കോരച്ചീട്ടുകളുടെ ആരാധകരായിരുന്നു. അങ്ങനെ കോരച്ചീട്ടുകൾ പറഞ്ഞത് കുറേയൊക്കെ ശരിയായി, അവസാനം കുറേയൊക്കെ തെറ്റുമായി. കോരച്ചീട്ടുകൾക്ക് പലവിധത്തിലുള്ള പിഴവ് സംഭവിച്ചപ്പോൾ കോരച്ചേട്ടൻ വിസ്മൃതിയിലുമായി. ഇന്ന് കോരച്ചേട്ടൻ്റെ മകൻ പള്ളിയിലെ വികാരിയാണ്. കോരച്ചേട്ടൻ്റെ ജ്യോതിഷ ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു മകൻ. കോരച്ചേട്ടൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ കോരച്ചേട്ടനെ തേടി, കോരച്ചേട്ടനിൽ ഒരു അമിതമായ വിശ്വാസം സിനിമാക്കാർ കാത്തു സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ പലവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മലയാള സിനിമയിലുണ്ട്. വയനാട്ടിൽ ചിത്രീകരിച്ചാൽ ചിത്രം എട്ട് നിലയിൽ പൊട്ടുമെന്നൊരു വിശ്വാസം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം നെല്ല് എന്ന ചിത്രത്തിൻ്റെ പരാജയമാണ്. ചെമ്മീനിന് ശേഷം രാമു കാര്യമായിട്ട് ഒരുക്കിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു നെല്ല്. പ്രേം നസീറും കവീർ പൊന്നമ്മയും ജയഭാരതിയും കനകദുർഗയും മോഹനും ഒക്കെ അഭിനയിച്ച നെല്ല്. പ്രേം നസീർ രാഘവൻ നായർ എന്ന കരുത്തനായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം. യഥാർത്ഥത്തിൽ ചെമ്മീനോടൊപ്പം തന്നെ നിൽക്കാവുന്ന ചിത്രമാണ് നെല്ല്. വത്സലയുടെ നോവലാണ് ചലച്ചിത്രമാക്കി രാമു കാര്യമായിട്ട് മാറ്റിയത്. വൻ പ്രീ പബ്ലിസിറ്റിയാണ് നെല്ലിന് കിട്ടിയത്. ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും പ്രവചിച്ചു. പക്ഷേ വിചാരിച്ചതുപോലെ ചിത്രം ഓടിയില്ല. അന്ന് മുതൽ തുടങ്ങി വയനാട് നിർഭാഗ്യ ലൊക്കേഷനാണെന്ന ചിന്ത. പിന്നീട് വയനാടിനെ ആ ലൊക്കേഷനാക്കിയെടുത്ത പൊന്നിച്ചാമി എന്ന അലി അക്ബർ ചിത്രം പരാജയപ്പെട്ടു. വൻ പരാജയമായിരുന്നു അത്. അതോടുകൂടി വയനാട് നിർഭാഗ്യ ലൊക്കേഷനാണെന്നുള്ളതിന് ഒരു ഉറപ്പും കൂടെ ഉണ്ടായി. അതിനുശേഷം ഫോട്ടോഗ്രാഫർ എന്ന മോഹൻലാൽ ചിത്രം, രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത ഫോട്ടോഗ്രാഫർ എന്ന മോഹൻലാൽ ചിത്രം എട്ട് നിലയിൽ പൊട്ടി. വയനാട് നിർഭാഗ്യ ലൊക്കേഷനായതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫറും പരാജയപ്പെട്ടതെന്ന് ഇൻഡസ്ട്രിയിൽ പറഞ്ഞു. ഇപ്പോൾ മാറിയിരിക്കുന്നു, വയനാട് ഭാഗ്യ ലൊക്കേഷനായിരിക്കുന്നു. പാലേരി മാണിക്യം ഒരു ബാതിര കൊലപാതകത്തിൻ്റെ കഥ ചിത്രീകരിച്ചത് വയനാട്ടിൽ വെച്ചാണ്. ചിത്രം വമ്പൻ ഹിറ്റായതോടുകൂടി വയനാട്ടിലെ പ്രകൃതി ഭംഗി നിർഭാഗ്യമല്ലെന്നും വയനാട് നിർഭാഗ്യ ലൊക്കേഷനല്ലെന്നും വയനാടിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള വിശ്വാസം ഇപ്പോൾ വന്നു. ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വയനാട്ടിൽ വെച്ച് ചിത്രീകരിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, വയനാടിൽ വെച്ച് ചിത്രങ്ങൾ ചിത്രീകരിക്കില്ല. എനിക്ക് തോന്നുന്നു പൊള്ളാച്ചിയെക്കാളും മനോഹരമായ ലൊക്കേഷനുകൾ വയനാട്ടിലുണ്ട്. ഇപ്പോൾ ഇടുക്കിയും വയനാടും ഒക്കെ ന്യൂജൻ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ്. മറ്റൊന്ന് തിരുവനന്തപുരത്തെ സുഖവാസ കേന്ദ്രമായ പൊന്മുടിയാണ്. പൊന്മുടിയിൽ വെച്ച് ചിത്രീകരിച്ചാൽ ചിത്രം പൊളിഞ്ഞു പോകും എന്നൊരു വാദം, എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് കാരണം പൊന്മുടി എന്ന സിനിമയാണ്. പ്രേം നസീർ നായകനായ പൊന്മുടി എന്ന ചിത്രം പൊട്ടി തകർന്നുപോയി. അതിനുശേഷം പൊന്മുടിയിലാരും എന്താ പറയുക, ചിത്രീകരണത്തിന് പോകത്തില്ല. ചില കാനന ചിത്രങ്ങൾ മാത്രമാണ് ആ പൊന്മുടിയുടെ സമീപമുള്ള കല്ലാറിൻ്റെ ഉൾക്കാട്ടിലൊക്കെ വെച്ചെടുത്തിട്ടുള്ളത്. അല്ലാതെ മെയിൻ സ്ട്രീം ചിത്രങ്ങളൊന്നും പൊന്മുടിയിൽ പോയി എടുക്കാറില്ല. അതിന് കാരണം പൊന്മുടി എന്ന ചിത്രത്തിൻ്റെ പരാജയമാണ്. പ്രേം നസീർ നായകനായി അഭിനയിച്ച പൊന്മുടി പരാജയപ്പെട്ടപ്പോൾ പൊന്മുടി നിർഭാഗ്യ ലൊക്കേഷനായി മാറി. മറ്റൊരു അന്ധവിശ്വാസം, സിനിമയിൽ ഒരു കഥാപാത്രം മരിക്കുകയാണെങ്കിൽ ആ ഷോട്ട് കഴിഞ്ഞ് ഷോട്ടെല്ലാം കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് എണീറ്റ് വരണമെന്നുള്ളതാണ്. എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈയടിച്ച് ഇവരെ എണീറ്റ് വരുത്തിക്കും. അതിപ്പോഴും തുടർന്ന് പോകുന്നു, പണ്ടോട്ടേ ഉള്ളൊരു വിശ്വാസമാണ്. കഥാപാത്രം മരിച്ചാൽ അത് ആ നടൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്നും ആ നടൻ്റെ ആയുസ്സിനെ ബാധിക്കുമെന്നും ഒക്കെയുള്ള വിശ്വാസം. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് എണീറ്റ് വരിക. അങ്ങനെ ഒരു അന്ധവിശ്വാസം മലയാള സിനിമയിലുണ്ട്. മറ്റൊന്ന് കാലൊടിഞ്ഞാൽ സൂപ്പർ താരമാകാം എന്നുള്ള ഒരു അന്ധവിശ്വാസമാണ്. അതിന് കാരണം മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ്. മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ആദ്യ സംഘടന രംഗത്ത്, ശങ്കർ മോഹൻലാൽ മറ്റുള്ള ആദ്യ സംഘടന രംഗത്ത് മോഹൻലാലിൻ്റെ കാലൊടിഞ്ഞിരുന്നു. കാലൊടിഞ്ഞതുകൊണ്ടാണ് മോഹൻലാൽ സൂപ്പർ താരമായതെന്ന് ഇൻഡസ്ട്രിയിൽ പലരും പറഞ്ഞു. പിന്നീട് സ്ഫോടനം എന്ന ചിത്രം, മമ്മൂട്ടി ഉപനായകനായി അഭിനയിച്ച സ്ഫോടനം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കാലൊടിഞ്ഞു.
മതിലിൽ നിന്ന് എടുത്ത് ചാടുന്ന രംഗമായിരുന്നു. സുകുമാരന് ഡ്യൂപ്പ് കൊടുത്തു. മമ്മൂട്ടി പുതുമുഖം നടനായതുകൊണ്ട് ഡ്യൂപ്പ് കൊടുത്തില്ല. മമ്മൂട്ടിക്ക് ചാടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ പി വിശ്വനം പറഞ്ഞു, സ്വന്തമായിട്ട് അങ്ങ് ചാടിയാൽ മതി, ഡ്യൂപ്പിനെ തരില്ല എന്ന് പറഞ്ഞു. മമ്മൂട്ടി എടുത്ത് ചാടി കാലൊടിഞ്ഞു. അങ്ങനെ കാലൊടിഞ്ഞാൽ സൂപ്പർതാരമാകാം എന്നൊരു വിശ്വാസവും അന്ധവിശ്വാസവും മലയാള സിനിമയിലുണ്ട്. എന്തായാലും പിന്നീട് ആർക്കും കാലങ്ങനെ ഒടിഞ്ഞിട്ടില്ല. ജയറാമൊക്കെ താരങ്ങളായി വന്നു, ദിലീപൊക്കെ താരങ്ങളായി വന്നു, ഇപ്പം നിവിൻ പോളി താരങ്ങളായി വന്നു. കാലൊടിയാതെ തന്നെയാണ് അവർ താരങ്ങളായി വന്നത്. ഇങ്ങനെയുള്ള രസകരമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മലയാള സിനിമയിലുണ്ട്. ഒരു എപ്പിസോഡിൽ പറഞ്ഞാൽ തീരാത്തത്ര അന്ധവിശ്വാസങ്ങൾ. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ വിളനിലമാണ് മലയാള സിനിമ. മറ്റൊന്ന്, ഈ ചില നടന്മാരെ ചെറിയ റോളിലെങ്കിലും ഇട്ടാൽ ചിത്രം വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. കൊല്ലം അജിത്ത് എന്ന നടനെ അങ്ങനെ ചെറിയ റോളിലെങ്കിലും ഇട്ടിരിക്കും. കൊല്ലം അജിത്ത് ചെറിയ റോളിൽ അഭിനയിച്ചാൽ പടം ഹിറ്റ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. പണ്ട് മുതലേ ചില നടന്മാരെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റാകും. അവർക്ക് വലിയ റോളൊന്നും കൊടുക്കില്ല, ചെറിയ റോളായിരിക്കും കൊടുക്കും. കൊല്ലം അജിത്ത് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഗുണ്ടയുടെ റോള് ചെയ്തു. സംസാരമൊന്നും കൊല്ലം അജിത്തിനില്ല, പക്ഷേ അതൊരു അന്ധവിശ്വാസമാണ്. കൊല്ലം അജിത്ത് അഭിനയിച്ചാൽ പടം ഹിറ്റാകും. നരസിംഹമടക്കമുള്ള, ആറാം തമ്പുരാൻ അടക്കമുള്ള, വലിയേട്ടനടക്കമുള്ള ചിത്രങ്ങളിലെല്ലാം, വലിയ വലിയ ചിത്രങ്ങളിലെല്ലാം കൊല്ലം അജിത്തിന് ചെറിയൊരു റോള് കൊടുക്കും. പിന്നെ കൊച്ചി ഹനീബ അഭിനയിച്ചാൽ പടം ഹിറ്റാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചി ഹനീബയ്ക്ക് ഒരുപാട് ചിത്രങ്ങളിൽ നല്ല നല്ല വേഷങ്ങൾ കിട്ടി. അത് ആ പടങ്ങളെല്ലാം വലിയ ഹിറ്റുമായി. അന്ധവിശ്വാസം ഒരു പരിധിവരെ അംഗീകരിക്കാം, പക്ഷേ അതിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ അന്ധവിശ്വാസം വിശ്വാസമല്ലാതായി മാറും. യഥാർത്ഥത്തിൽ വയനാട് ദുർഭാഗ്യ ലൊക്കേഷനായി മാറിയത് നെല്ലെന്ന ചിത്രത്തിൻ്റെ പരാജയമാണ്. പിന്നീട് പൊന്നിച്ചാമി ഫോട്ടോഗ്രാഫർ. ഈ പൊന്നിച്ചാമിയും ഫോട്ടോഗ്രാഫറും നല്ല ചിത്രങ്ങളല്ല. ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ചേരുവകൾ അതിനില്ല. പാലേരി മാണിക്യം പാതിരാ കൊലപാതകത്തിൻ്റെ കഥ വയനാട് വെച്ചെടുത്തപ്പോൾ അത് ഹിറ്റായി. അപ്പോൾ ഈ കോരച്ചീട്ട്, കോരച്ചേട്ടൻ പറയുന്നതെല്ലാം ശരിയായെന്നൊന്നുമില്ല. ലാലു അലക്സ് നായകനാകുമെന്ന് പറഞ്ഞു, അയാളൊന്നും ആയില്ല, അയാൾ വില്ലനായി തന്നെ നിന്നു. അപ്പോൾ അങ്ങനെ കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ആ വിശ്വാസങ്ങൾ പലതും തെറ്റാണ്. പക്ഷേ ഇപ്പോഴും മലയാള സിനിമയിൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.